ഗൈസ്, എല്ലാവർക്കും കുടിക്കാനായിട്ട് ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ നമ്മുടെ ഫാത്തിമേച്ചി ഉണ്ട്. കൊറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ നമ്മള് വ്ലോഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് എന്താ വൈകുന്നേരം ഇറങ്ങിയതാണ്. അപ്പൊ നമ്മള് വീക്കെൻഡ് മോഡിലേക്ക് ആയിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒന്ന് ദോശ എന്തെങ്കിലും കഴിക്കണം, അത്രേ ഉള്ളൂ. കുറച്ച് സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്യണം, പിന്നെ കഴിക്കുന്നത് നിങ്ങളെ കാണിക്കാന്ന് വെച്ചു കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കട ഇവിടെ കണ്ടു, ഞാൻ കാണിച്ചു തരാം. എല്ലാത്തിനും ഒരു മിനിയേച്ചർ വേർസ്റ്റ് വെച്ചിട്ടുണ്ട് ഒരു സംഭവം. അപ്പൊ അത് കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ കഴിക്കുന്ന കടയിലോട്ട് പോകാം, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് കഴിക്കാം. അങ്ങനെയാണ് സംഭവങ്ങൾ. എന്താ കുട്ടി ഇപ്പൊ അങ്ങോട്ട് പോകുന്നത്? അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം കേട്ടോ. ഇതാണ് കേട്ടോ എല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം, അവിടാണ് നമ്മുടെ ദോശക്കട ഉള്ളത് കേട്ടോ. നമ്മുടെ നമ്മൾ കഴിക്കാൻ പോകുന്ന കട, അപ്പൊ നമുക്ക് അവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. കാരണം വീക്കെൻഡ് ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം എല്ലാവരും പുറത്തിറങ്ങി ഒന്ന് കഴിക്കും. ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ നല്ല ഇതോ നിങ്ങൾക്കറിയാം. പിന്നെ ഇവിടെ നല്ല ഫുഡ് ഉണ്ട് കടയും കൂടെ ആയതുകൊണ്ടേ. ഫാത്തിമേച്ചി വായോ? അപ്പോ നമ്മള് നല്ല അടിപൊളി ബീഫൊക്കെ കിട്ടുന്ന ഈ ഒരു കട കണ്ടുപിടിച്ചതിന് പിന്നിൽ ഒരു വലിയ കഥയുണ്ട് കേട്ടോ. ഒരു ദിവസം വിശന്ന് ഭയങ്കരമായിട്ട് വയറ് കത്തിയിരുന്ന സമയത്ത് അതിൽ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഭയങ്കരമായ നല്ലൊരു ബീഫിൻ്റെ കറിയുടെ ഒരു മണം ഇങ്ങനെ മൂക്കിലേക്ക് ആ ചൂട് കാറ്റിങ്ങനെ വന്നത്. അപ്പം നോക്കി നോക്കി ചെന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു കട കണ്ടുപിടിക്കുന്നത്. അപ്പം ഇവിടെ ഇപ്പം ബീഫ് ഗ്രില്ല് ചെയ്യുന്നുണ്ട്. അതുപോലെ ബീഫിൻ്റെ കറി എന്നൊക്കെ പറഞ്ഞാൽ നല്ല കുറുകിയ നല്ല ചാറാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ദോശ, ചപ്പാത്തി എല്ലാം അവിടെ കിട്ടും. അപ്പം അത് എനിക്ക് പക്ഷേ ദോശയിലൂടെ കഴിക്കാൻ കുറച്ചും കൂടെ ഇഷ്ടം കൂടുതലാണ്. ഇടിയപ്പം ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ഇടിയപ്പം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ മേടിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിയിട്ട് വരെ എല്ലാവർക്കും തിന്നാലോ. അപ്പോൾ ദോശ മേടിച്ചു, ഇടിയപ്പം മേടിച്ചു, ചപ്പാത്തി മേടിച്ചു, എല്ലാ കാര്യങ്ങളും മേടിച്ചു. നല്ല തിരക്കുണ്ട് കേട്ടോ, നല്ല പുകയുണ്ട് കടയിൽ. പക്ഷേ അതവിടെ ഗ്രില്ല് ചെയ്യുന്നിടത്തൊന്നും വരുന്ന പുകയാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നമുക്ക് വെച്ച് പിടിച്ച് കഴിച്ചേക്കാം. ഭയങ്കര തിരക്കായതുകൊണ്ട് നമുക്ക് കുറച്ച് സൈഡിലേക്ക് മാറി സമാധാനപരമായിട്ട് നിന്ന് കഴിക്കാം കേട്ടോ. അപ്പം റോഡ് സൈഡിൽ അവിടെ ഒരു മരനിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ചോട്ടിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ചാറൊക്കെ ദോശയിലോട്ട് അങ്ങ് ഇറങ്ങി കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ്. നമുക്കങ്ങനെ മടക്കി ചുരുട്ടിയെടുത്ത് വായിലേക്ക് അങ്ങിടാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അവിടെ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തട്ടുകടയിൽ നിന്ന് ഫുഡൊന്നും കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പം ചെന്നൈ വന്നതിന് ശേഷമാണ് പുറത്തുനിന്ന് ഇങ്ങനെ കുറേ ടേസ്റ്റ്. ഇപ്പം നാട്ടിലാണെങ്കിൽ നമ്മൾ എപ്പോഴും വീട്ടിലെ ഫുഡ് തന്നെ ആയിരിക്കുമല്ലോ കഴിക്കുന്നത്. അപ്പോൾ വയർ ഫുള്ളായിട്ടുണ്ട്. ഇനി ഇലയും കൂടെ ഉള്ളൂ. ഞാൻ അതും കൂടെ തിന്നാലൊന്ന് ആലോചിച്ചായിരുന്നു. പിന്നെ വേണ്ടാന്ന് വെച്ചു, നാളെ ഓഫീസിൽ പോകേണ്ടതല്ലേ, എന്താവും എന്ന് വിചാരിച്ച്. അപ്പം ഇങ്ങനെയാണ് മൊത്തത്തിൽ എന്താ വാരി അകത്താക്കി. ഇനി നമ്മൾ അപ്പുറത്തോട്ട് പോയപ്പോൾ നമ്മൾ മുമ്പേ കണ്ട കടയില്ലായിരുന്നു. ആ കടയിൽ നിന്ന് ഈ ഒരു ഒരൽ പോലത്തെ സാധനം മേടിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം എനിക്ക് എന്താ എന്തെങ്കിലും ചമ്മന്തി ഉണ്ടാക്കാനോ എന്തെങ്കിലും സംഭവം ഇടിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സാധനം എനിക്കിവിടെ ചെന്നൈയിലെ റൂമിൽ ഇല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാനതങ്ങ് വാങ്ങിച്ചതാണ്. ഞാനും ഫാത്തിമേച്ചി കൊണ്ട് നിന്ന് ഭയങ്കര ബാർഗെയിനിങ് ആയിരുന്നു. ബാർഗെയിനിങ് എന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ പറഞ്ഞു 150 രൂപയാണ്. ഞാൻ ആ ചേട്ടനെ തല്ലാൻ പോകുന്ന ആ ഒരു സീനാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ചേട്ടൻ പേടിച്ചിട്ട് പിന്നെ ഞങ്ങൾക്ക് ഡിസ്കൗണ്ട് തന്നു. 100 രൂപയ്ക്ക് ഒരെണ്ണം, അതായത് 200 രൂപയ്ക്ക് രണ്ടെണ്ണം കൂടെ തന്നു. അപ്പം ഒന്ന് ഫാത്തിമേച്ചിയും ഒന്ന് എനിക്കൂടെ ആയിട്ട് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് നമ്മൾ സ്ഥലം വിടാനുള്ള പരിപാടിയാണ്. പക്ഷേ ചേട്ടൻ ഗൂഗിൾ പേ ചെയ്യാൻ നേരത്തെ എന്നോട് ചോദിക്കാം 140 അല്ലേ പറഞ്ഞ ഒന്നിനും. അപ്പം ഞാനും ഫാത്തിമേച്ചി ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ചേട്ടൻ പിന്നെയും പേടിച്ചു പോയി. അപ്പോൾ ചേട്ടൻ വീണ്ടും ഡിസ്കൗണ്ടിൽ തന്നെ നമുക്ക് തന്നു. നമ്മൾ 200 രൂപയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് ഡാൻസും കളിച്ച് വീട്ടിൽ പോകുന്ന ആ ഒരു രംഗത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ഇപ്പോൾ ചേട്ടൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്താണ് ചേട്ടൻ വില മാറ്റി പറഞ്ഞ് നമ്മളെ പറ്റിക്കാനൊക്കെ നോക്കിയത്. ചേട്ടൻ മറന്നുപോയിട്ടാണോ അതോ ശരിക്കും നമ്മൾ മറന്നു എന്നോർത്ത് പറ്റിച്ചാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ അത് വാങ്ങിച്ചതിൻ്റെ അഹങ്കാരമൊക്കെ നമുക്ക് കുറച്ച് മുഖത്ത് കാണാനുണ്ട്. അപ്പം ഇനി വേണം അത് കപ്പ ഉണ്ടാക്കുമ്പോൾ ഇടിച്ച് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി എനിക്ക് പരിശ്രമിച്ച് പരിശീലിക്കാനുള്ളതാണ്. അപ്പം നമ്മൾ ദോശയൊക്കെ കഴിച്ചിട്ട് ഒരു ചായ കുടിക്കാൻ പോകണം കേട്ടോ. അപ്പം ഫാത്തിമേച്ചിയൊക്കെ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ മലമുറിക്കകത്ത് കയറിയിട്ട് കാണിക്കാം കേട്ടോ. കുട്ടി ചായ കുടിക്കാൻ പോവാം.
എനിക്ക് കുട്ടിക്കൊക്കെ ഒരു ചായ ഉണ്ടെങ്കിൽ ഒരു തൃപ്തി ആവട്ടെ കേട്ടോ. വണ്ടി ചട്ടപ്പോട്ടെ നമുക്ക് മൽബറി മലയാളിയുടെ വണ്ടി അല്ലേ കുട്ടി? അപ്പം അകത്ത് കയറി കാണിക്കും. നല്ല അമ്പിയൻസ്. ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ നിന്ന് ലൈവ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല അമ്പിയൻസ് ഉണ്ടോ. അങ്ങോട്ടേക്ക് കയറിയാൽ നോക്കുമോ? അകത്ത് കയറിയിരുന്നു. ആ ഈ കള്ളം മേളിലിരുന്നു. നല്ല രസമാണ് മേളിലിരിക്കാൻ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ ഒരു ആംബിയൻസ്. അപ്പൊ ഇവർക്ക് ചായ വരുന്നതിന് മുന്നേ എനിക്ക് ചായ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഞാനത് അങ്ങ് ആസ്വദിച്ച് കുടിക്കുകയാണ്. ഇനി ഇവർക്കുള്ള ചായക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ചായ കൂടി ഒക്കെ കഴിഞ്ഞു. ഇന്നത്തെ ദിവസം ഇവിടെ പര്യവസാനിച്ചിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ജസ്റ്റ് കഴിക്കാൻ പോയി, ഒരു ചായ കുടിച്ചു, ഒന്ന് ഇങ്ങനെ വട്ടം കറങ്ങി തോന്നുന്നു. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി അടുത്ത ദിവസത്തെ വിശേഷങ്ങളായിട്ട് നാളെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. ചാ ചാ. ഇടയ്ക്ക് ലൈവ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ, എല്ലാവരും കാണണം. ഷോർട്സ് വീഡിയോ ഇടുന്നുണ്ട്. അപ്പൊ എല്ലാവരും അത് കാണണം. ചാ ചാ. ബൈ.